ഹലോ ആലപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അയലക്കറിയാണ്. അതൊരു വ്യത്യസ്തമായിട്ടാണ്, പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നമ്മൾ കുരുമുളകും പച്ചമുളകും ചേർത്താണ് ഇത് ചെയ്യുന്നത്. നെമ്മീനും അയലയുമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു നാല് അയല മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ, ബാക്കി ഇതൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും ചെയ്ത്. അത് നമുക്ക് ഇതെടുത്തിട്ട് തലഭാഗം മാത്രം മാറ്റിയ ശേഷം മുഴുവത്തോടെ അതുകൊണ്ട് വരഞ്ഞിട്ട് നമ്മളിത് കറി വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വരഞ്ഞ മുറിച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചട്ടിയിൽ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ചെണ്ണ മതി. അതിന് ശേഷം നമുക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുക, ഉലുവ കൂടിപ്പോകരുത്. അതിനുശേഷം നേർത്ത ഒരു 5-10 കഷ്ണം ചെറിയ ഉള്ളി വെളുത്തുള്ളിയാണ്, അതൊന്ന് ചെറുതാക്കിയിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 2 കഷ്ണം, ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്ത് ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 5-6 കഷ്ണം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, അത് അരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഒരു 10-12 കഷ്ണം ചെറിയ ഉള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി, ഒരു ഇടത്തരം തക്കാളിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1 ടേബിൾസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ടേബിൾ സ്പൂണോളം പിഴുപുളി പിഴിഞ്ഞ് ചേർക്കുക, പിന്നെ 1 കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, പുളിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന വെള്ളം, ഇതിന് വെന്ത് വറ്റാനുള്ള അത്രയും വെള്ളം ചേർക്കുക. 1 ഗ്ലാസോളം മീഡിയം 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം അതിനകത്തേക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുക, ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി. ഇതുപോലെ തന്നെ ഇതേ സാധനങ്ങൾ കൊണ്ട് നമ്മൾ പച്ചയ്ക്ക് തന്നെ നമുക്ക് കൈകൊണ്ട് ഞെരടി വൃത്തിയാക്കി വെച്ചിട്ട് കൊടുക്കാവുന്നേ ഉള്ളു, ഇട്ട് നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളു, എണ്ണയിലൊന്നും മൂപ്പിക്കാതെ തന്നെ. പക്ഷെ അതും നല്ല വളരെ ടേസ്റ്റാണ്. എന്നാൽ ഇതാകുമ്പോൾ ഒരു ദിവസമൊക്കെ ഈ കറി കേടുകൂടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലും അതിലും തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് നമുക്ക് അടച്ച് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കറക്കി ഉപ്പ്. പക്ഷെ നമ്മൾ സ്പൂൺ ഇടരുത്, ഒരു തുണി കൊണ്ട് ഇതുപോലെ ചുറ്റിച്ചേ എടുക്കാവുള്ളൂ. അത് എന്താ ഇടയ്ക്ക് നോക്കണം, ഒന്ന് ചവിട്ടി പിടിക്കാതെ. അതിന് അല്പനേരം കൂടി ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് അത് കണ്ടില്ല, ഇപ്പോഴത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ നല്ല മണമാണ്. അതിനുശേഷം നമുക്ക് അത്യാവശ്യം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൂടി വെച്ച ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കി. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കിട്ടുന്ന അയല വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.